അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മുടെ സ്വന്തം ശങ്കരെ കുഞ്ഞാൻ പണിക്കാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്ര ആ ഭയങ്കര മോശാവസ്ഥയല്ലേ. കാല് നീരൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, നീരേറിയിട്ടാണ് അറിയാ. ഗായ്സ് എന്താണ് ഞങ്ങള് രാവിലെ തന്നെ ഉച്ചക്ക് തന്നെ അട്ടുച്ച വെയിലത്ത് ദോശ ചൂടണം. എന്താക്കിട്ടാ പേസ്റ്റ്? അതിനപ്പോ അല്ല, ഞാൻ 1 കിലോ പേസ്റ്റ് ആയി കൊടുക്കും. ഓൻ്റെ ആക്കും കീരിപ്പലി മക്ക് എന്നാ അതിമൊന്നും എടുക്കണം കേട്ടോ. ഞാൻ നക്കി തരുമ്പോ ആ എടുക്ക് അങ്ങനെ രാവാക്കുന്ന കുറച്ച് വേക്കാക്കട്ടെ. കൊണ്ടുപോയി കൊറച്ച് ചിക്കനായിക്കാ. ഇന്ന് അങ്ങോട്ട് കൊണ്ട ഇങ്ങോട്ട് കൊണ്ടാ നോക്കേ ഇങ്ങോട്ട് കൊണ്ട ഇത് മാക്കി ഞാൻ വലിച്ച നോക്ക. അതൊക്കെ പാടെ പള്ളന്റെ ഉള്ളിക്കായി കേടാണേ. കൊറച്ച് തേച്ചോ വേഗം തേച്ചോട്ടോ ഉറക്കെ കേട്ടോ. ബാഗ് കൊടുക്കണ്ട, ചായ കാട്ടിക്കഴിയേട്ടെ. ചായ ജി നെയ്യും കുപ്പി കടുത്ത് വെച്ചാണ് നന്നായിട്ട് കത്തിച്ചിട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ പെട്രോൾ മതിലെ സാധനങ്ങളാണ്, ഈ എണ്ണ വെളിച്ചെണ്ണ എന്നൊക്കെ പറയണത്. നെയ് ദോശ അതാ നെയ് റോസ്റ്റോ ഒന്നും കാട്ടൂല അല്ലേ, തിരിച്ചൊന്നും പറയാത്തൊരു ടൈപ്പ് ദോശയാണ്. കറിയിലേക്ക് ചട്ടിനി അല്ലേ, എന്നാ ഇതെടുത്ത് അച്ഛന്. നമ്മള് ചട്ടിനിയും ദോശയും കഴിക്കട്ടെ, രാവിലത്തെ ഭക്ഷണമാണ്, ഉച്ചക്കാണ് കഴിക്കണതെന്നുള്ളൂ. അങ്ങനെ ഗായ്സ് അങ്ങനെ നമ്മുടെ ഐഷു ബേബി ആശുപത്രിയിൽ പോയി വന്നിരിക്കുകയാണ്. എന്തിനാ നിങ്ങൾ ആശുപത്രിയിൽ പോയിന്? ആ എന്താ എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞേ? മൂത്രപ്പഴുപ്പിന്. എന്നിട്ട് എന്താ അഡ്മിറ്റ് ആകാനേ? ഗ്ലൂക്കോസ് വെച്ചിട്ട് കൗണ്ടർ നോക്കിട്ട് വേദന അങ്ങനെ എന്തേലും ഉണ്ടാകാണ്ട് അഡ്മിറ്റ് ആകാൻ തന്നെയാണ്. വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ചോണ്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. നിങ്ങളോട് വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. മൂത്രപ്പൈപ്പിന് വെള്ളം കുടിക്കണം നിങ്ങക്ക് അറിയില്ലേ? ഞാൻ മറക്കണ്ടോ. എന്തേ അങ്ങനെ വെള്ളം അടക്കും മാക്കേ എടുത്തുകൊടുക്ക. മേലപ്പാ എടുത്ത് കുടിച്ചോളന്നൊന്നുമില്ല. അങ്ങനെയല്ല ഓർമ്മിപ്പിച്ച, വെള്ളം കുടിച്ചാൽ ഓർമ്മിപ്പിക്ക. ഒരു ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലടക്ക് രണ്ടോ മൂന്നോ ഗ്ലാസ് കുപ്പിയില് കുടിച്ചിട്ട് ഞാൻ വാണിബലത്തെത്തിയാണ്ട് വേറെ ഒരു കൂട്ടരും ഉണ്ട്. നിങ്ങൾ വണ്ടൂർക്ക് വെച്ചപ്പോ അല്ലാന്നും പറഞ്ഞു. ഞാനാണ് വണ്ടൂർക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ വാണിബലത്ത് ഇറക്കിയപ്പോ വാണിബലത്ത് ഇറങ്ങി. അയ്യ വന്ന വണ്ടൂർക്ക് വേണ്ടിയാണ് ഇഞ്ചി ഒറ്റക്ക് പോയാ പോലെ അയ്യ വന്നും കൊണ്ടില്ല. അയ്യ ഒറ്റക്ക് പോയി പോയി നേരം അവിടെ ചെന്ന് നോക്കുമ്പോ ഗ്ലൂക്കോസ് കയറ്റണെങ്കിൽ ആള് വേണമെന്ന് പറഞ്ഞു. അതില് ഞമ്മളെ പറ്റിത്താത്താന്റെ ബാബു ഉണ്ട്. ബാബു ബാബു പറഞ്ഞു
അതിലാണ് ബാബു വന്നത്. അതിൽ എന്താ ഗ്ലൂക്കോസിന്റെ ആളാണ്, ഞാൻ പോരെ വെച്ചു ആരെങ്കിലും മതിയാവും പറഞ്ഞു. നടുവ് ഉച്ചക്കഞ്ച് പോകുന്നത് അതിന് തന്നെ. പിന്നെ രക്തം പരിശോധിച്ചാണ് കൊണ്ടുപോയതും, പിന്നെ രക്തം കുപ്പിയാദ്യം കൊണ്ടുവരണല്ലോ എടുക്കണമെങ്കിൽ, കുപ്പി കൊടുന്നു. എന്നിട്ട് ആ ടെസ്റ്റ് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി ലാബിന് കൊണ്ടുപോയി കൊടുത്തു. അതിങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുമല്ലോ. ഹോട്ടലോ അതെന്തേ മോട്ടർ വെള്ളം കയറുന്നില്ലാന്നോ? ഇബ്രാഹിം കുളിച്ചോ? കുളിച്ചോ? രണ്ടാൾ കുളിച്ചോ? ഇനി പോയി ട്രൗസർ ഇട്ട് വന്നാല്. ആരെങ്കിലും കുളിപ്പിച്ചേ? ആരും കുളിപ്പിച്ചേ? ഏ ഇബ്രാനെ അബ്രോ, ആരെങ്കിലും കുളിപ്പിച്ചു വന്നത്? ജോലെ കുളിപ്പിച്ച് കാണുന്ന ഇറക്കണില്ല. അഞ്ചൊന്ന് പോയി കുളിച്ചു എന്താ? എന്താ ഇപ്പൊ പറഞ്ഞേ? ഇജ്ജിപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞ പറയ? ആ ഞാൻ പറയും. ഇതെന്താ പറഞ്ഞ? ചിരിക്ക് കുത്തിയൊന്നും ഇതില് പറയാൻ നിക്കണ്ടേ. ഞാനിവിടെ വെറുതെ തമാസക്ക് ഇങ്ങനെ കച്ചറ കൂടിയെന്നല്ലേ. ശരിയാണ്, ചോളടുത്ത് നീച്ചാണ്ടോ ഒറ്റ കുത്തപ്പെടാ. മൂക്കും നോക്കണേ, മൂക്കൊക്കെ ചോദിക്കും നോക്കണേ. ഇതാ ഈ ഭാഗം കണ്ടങ്ങള്. ഇതാ അപ്പോ ഒരു പുതിയ പെണ്ണ് ഇങ്ങനെ തച്ച് പഞ്ഞിക്കുന്നില്ല. നിങ്ങളെ അഭിപ്രായം എന്താന്ന് പറയട്ടോ. കാരണം ഒരു പെണ്ണല്ലേ ജാതി, പെണ്ണുങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ട് പുരുഷന്മാരെ. പുരുഷ മേധാവിത്വത്തിന്റെ കാലഘട്ടമല്ലത്. ആ അവസ്ഥ എന്താണ് കാട്ടി? ഞാനെ കയ്യൊന്നും ഇങ്ങനെ ജസ്റ്റ് പിരിച്ചു ഒറ്റ വട്ടം. പക്ഷേ ചിന്റെ കയ്യും പിരിച്ചു ചുരുക്കും കുത്തി. ഞാൻ ഇങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു. ഞാൻ വേറെ വീട്ടിക്ക് പോന്നോട് കൂടി എന്റെ കഴിഞ്ഞു. കാരണം അവള് അടിമയായി. എങ്ങനെ ഇനി രക്ഷപ്പെടാ ഗൈസ്? എന്താ ചെയ്യാ? അവിടെ പോയി അവളെ ഉമ്മ ഇപ്പ അവനൊക്കെ ഇതിന്റെ രക്ഷപ്പെടാന് ഇറങ്ങേ. അപ്പൊ അവിടെ ഉമ്മ അപ്പവലൊക്കെ ഉണ്ടാവും. അപ്പോളെ പരിക്കിനെ പരിധിയില്ലേ? ഇതിപ്പോ അങ്ങനെയല്ല. ഇതിപ്പോ നമുക്ക് ചിന്തിക്കാവുന്നതിനും പ്രതികരിക്കാവുന്നതിനും അപ്പുറത്താണ് ഇപ്പൊ അവളുടെ പരിക്ക്. എന്തെങ്കിലും കളി ചെയ്യണം. കടിക്കാവളെ കടിച്ച്, ഉമ്മച്ചിനെ കടിച്ച് കടിച്ച്. ഇത് ഇവിടെയുള്ള മാന്തിന നഖം ഇപ്പച്ചിക്കൊരു ഉമ്മ അടിക്കാം. അതൊക്കെ നനവോടൊക്കെ കൊണ്ടുവന്ന് കാണാൻ പൗഡർ ഇട്ട് കൊടുക്കണേ. സ്കൂൾ എപ്പോഴാണ് വിട്ടേ? എന്താണ് ഒന്ന് ഫുള്ള് പറയണ്ടേ? എന്തോ ഒരു കുട്ടിയാളെ കൊണ്ടുപോകണ പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ അതിന് ഒരിക്കലും കൊണ്ടുപോകണില്ല. അപ്പൊ നല്ലതൊന്നും ബന പറ്റൂല അല്ലേ? മൂന്ന് തമ്മിൽ കാട്ടും. പരിക്കെടുക്കല്ലേ? പരിക്കെടുക്കല്ലേ? കുശുമ്പുള്ളവനാണോ നീ? ഞാൻ അടിച്ചു എന്തിനാണ്? അടങ്ങി കഴിഞ്ഞിട്ട് ആ ട്രൗസർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അട്ടരാറുണ്ടാവും. ഓന് കേക്കാൻ വെച്ച ഇനി അത് പറിച്ചെടുക്കായിട്ടാണല്ലോ നിങ്ങൾക്ക് രണ്ടാവും. എന്നാണ് നാണി പോലേ? എന്തേ ചേലക്കാ പോളാ? ഇങ്ങോട്ട് പോരണ്ടേ? പോരെ പോലല്ലേ അമ്മ? റെഡി ആയില്ല നിങ്ങള്? എത്ര നേരം നിങ്ങൾ ഒരുങ്ങൽ തുടങ്ങിയിട്ട്? എപ്പൊ പോട്ടോ ഇബ്രാഹിമെ? പോരണ്ട, കൊറച്ച് നേരായിക്കണതേ. ഗായ്സ്, അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചാല്, നമ്മളിന്നൊരു എന്താ രോഗിയെ സന്ദർശിക്കുന്നത് സുന്നത്താണെന്ന് പറയണില്ല. അപ്പൊ നമ്മളിന്നൊരു രോഗിയെ സന്ദർശിക്കാൻ പോകണം. ആരുമല്ല മറ്റാരുമല്ല നമ്മുടെ ചങ്കും സുഹൃത്തും അതുപോലെ കരളിന്റെ കരളുമായ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട്.
കുഞ്ഞാൻപാണ്ടിക്കാട് ഇപ്പോ ഒരു നേപ്പാൾ ട്രിപ്പ് പോയിനല്ലോ. ഓഹ് എവിടുക്കാണ് നേപ്പാൾക്കാണല്ലോ, നേപ്പാൾ ട്രിപ്പ് പോവാ. ഊട്ടി ട്രിപ്പ് പോയിനല്ലോ, ഉടുക്ക വെച്ചണ മാതിരിയാ പോയി. അപ്പൊ നേപ്പാൾ ട്രിപ്പ് പോയിനി നേപ്പാൾക്ക്. അപ്പൊ നേപ്പാൾ ട്രിപ്പ് പോയപ്പോ അവിടുന്ന് പിന്നെ എന്താണ് ഇവിടെയൊക്കെ എത്തിയപ്പോ, എവിടെ കാശ്മീരോ അവിടെയൊക്കെ എത്തിയപ്പോ ഭയങ്കരമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് യാത്ര സ്റ്റെക്കായി നാട്ടിൽ തന്നെ പോരേണ്ടി വന്നു. അപ്പൊ എനിക്ക് പിന്നെ എന്താ പനി എലിപ്പനിയാണെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത്. എലിപ്പനി വന്നിട്ട് അവിടെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു ഓർത്തിയത്. അപ്പൊ ഒന്ന് ഡിസ്ചാർജ് ആയിന്ന് പറയണ്ട. അപ്പൊ ഒന്ന് പോയി ഒന്ന് രോഗിയെ സന്ദർശിക്കാന്നുള്ളൊരു എന്താ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കേൾക്കും ചെയ്യാലെന്ന് കരുതിയിട്ട് പോവാണ്. കാരണം നേപ്പാളിക്ക് പോണ യാത്രന്റെ സമയത്ത് ആ യാത്രയപ്പിനൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഇവിടെ നാട്ടിലില്ലേനു, ഞാൻ കോഴിക്കോടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇനിയിപ്പോ രോഗിയായി കിടക്കുമ്പോ നമ്മൾ എന്തായാലും പോയി കാണല്ലേ നമ്മളെ ബാധ്യതയാണ്. കാരണം നമ്മുടെ സുഹൃത്താണ്, ചങ്കാണ്, കരളിന്റെ കരള. ഓക്കെ, അപ്പോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇമ്മ കുഞ്ഞോള് ഇവരെ ആരും കുഞ്ഞാമ്പാടിക്കാരുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ല. ഓല് ഇങ്ങോട്ട് വന്നിക്കണെന്നുള്ളതല്ലാതെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് ഒരു ദിവസം ഞങ്ങൾ പോയി, പക്ഷെ അപ്പോൾ ഗൾഫിലേനി, അത് നമ്മൾ അറിയാതെയാണ് പോയത്. അപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ ഉമ്മാക്കും തന്നെ ഓലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉമ്മാക്കും കുഞ്ഞാവും കാണും ചെയ്യരുതിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ആ രോഗി സന്ദർശനം കൂടി ആയിക്കൂടെ കൂട്ടത്തൂടെ കഴിച്ചാന്ന് എഴുതിയിട്ടാണ്. ഓക്കെ ഓക്കെ ഗൈസ്, പോയാ കേട്ടോ. വേഗം കയറി അങ്ങനെ ഒരു പാവാണ് പറയണ കേക്കണൊരു പെണ്ണുങ്ങള് പോലേ. അപ്പൊ ഗൈസ് പോയട്ടമ്മ ചൊല്ലാലൊക്കെ ചൊല്ലിയില്ലേ. ഓക്കെ എന്നാ. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ ചോദിച്ചു നമ്മളെ ഷോപ്പ് എവിടെ വണ്ടൂര്. നമ്മളെ വണ്ടൂര് പള്ളിക്കുന്നുമല കേട്ടതാകണ്, പള്ളിക്കുന്നുമലല്ല നമ്മളെ വണ്ടൂര് ഇവിടെ അങ്ങാടി തന്നെ പാണ്ടിക്കാട് റോട്ടമ്മ. അപ്പൊ പോവാണ വൈക്കേ, കടയിൽ ടിഷ്യൂ കഴിഞ്ഞു പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചാൻ വേണ്ടിട്ട് ഇറക്കി. കൊറച്ച് നെക്രോളും ഉണ്ട് ട്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടെ പറഞ്ഞോളൂ, അല്ലെ ഞാൻ കൊണ്ടുവരാ. കറുവത്ത് അങ്ങനെ കറുവത്ത് നമ്മക്കും ആണെന്നാ കണ്ടിട്ട് ഇങ്ങനെ കുത്തിപ്പഴിപ്പിക്കണോന്നല്ലത്. ഇതവിടെ കുത്തിപ്പഴിപ്പിക്കണോ അല്ലല്ലോ. അത് പച്ചയായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു മുറിക്കരുത്. കിലോ 45 അല്ലേ, ഇതൊരു 3 കിലോ ഒക്കെ ഉണ്ടാവും. അതെ നമുക്കേ മുസംബി എടുത്തേജി, പിന്നെ ഓറഞ്ച് എടുത്തോ, ഓറഞ്ച് എടുത്തോ. അടക്കപ്പഴം എന്താ ആ ഇഞ്ഞ എന്താണ്, അത് ഇവിടെ കിട്ടൂല. മുദ്രയിക്കാണോ, മുദ്രയിക്കണേ നടക്ക്, റോഡിക്കല്ല ഒഴിഞ്ഞ സ്ഥലം നോക്കി നടക്ക്. ആ ഇത് മെയിൻ റോഡാണ്, ഇവിടെ എല്ലാം ഒഴിച്ചത് ഇവിടെ ഒഴിച്ച് സൈഡിക്ക് ഒഴിച്ച്. ആ അയച്ചിങ്ങാണ്ട് ഒഴിച്ച ഒഴിച്ചേ ഒഴിച്ചടാ. എവിടെടാ മൂത്രം ഇല്ലേ, ഏ മൂത്രം ഒഴിച്ചല്ലേ. ഞാൻ എൻ്റെ ചവിട്ടാനിട്ടൊന്നും തരൂ കേട്ടോ ഞാൻ ഗൈസ്, ഇതാക്കാത്ത മൂത്ര ഒഴിക്കാൻ പറഞ്ഞിട്ടേ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ സ്വന്തം ശങ്ക കുഞ്ഞാൻ പാണ്ടിക്കാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏ അങ്ങനെ ഇവിടെ ഉമ്മ കണ്ടിട്ടോ നോക്കി, ആ ചെറുക്ക നോക്കാണി ഒരു സംസ്കാര ശൂന്യം നിക്കണോക്കാണി. പ്രശസ്ത യൂട്യൂബർ ആശി പാണ്ടിക്കാടുണ്ട് ഒരു മൂലക്കൽ കുപ്പായവും ട്രൗസറും ഇടാതെ. സൈക്കിളും പറഞ്ഞോ, ഏ ആകെ ഭാഷ ഗൈസ്. ഇത് ഞങ്ങൾക്ക് ലൈറ്റ് എത്തിച്ച് തരിക കേട്ടോ, വൈ കാണണ ഇത് തട്ടിത്തറിഞ്ഞ് വീഴായിരിക്കാൻ വേണ്ടിട്ട്. ഞാൻ എറണാകുളത്ത് നാട്ടിട്ടു ഞങ്ങളെ, അല്ല നിങ്ങൾ ഇങ്ങനെ ഡോർ വെച്ചിട്ട് എങ്ങനെ കൂടെ നിങ്ങൾ പോരുക എന്നാ മൊബൈൽക്ക് അന്തം വെച്ച് കാണാം. എറണാകുളത്ത് മിന്നാന്നേന് ഇന്നലെ എത്തി നാട്ടിൽ. കയറി 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 അശി, ഒരു കുപ്പായം ട്രൗസർ കൊട്ട് കുത്തുന്നുണ്ടോ പെരയില്. ഞാൻ മറ്റേ വീടിന്റെ ഏതാണ്,
അപ്പൊ ഗായ്സ് കൊറേ ആളുകൾ ചോദിച്ചു കുഞ്ഞാൻ പാണ്ടിക്കാരൻ എന്താ പറ്റിയത് എന്താ പറ്റിയത്, ഒന്നും പറ്റിയില്ല അല്ലേ, ചെറുതായിട്ടൊന്ന് എലിപ്പനി അല്ലേ, എലി മാത്രല്ല എലി ഡെങ്കി എല്ലാം എല്ലാ പണിയുണ്ടോ, പകരൂ ഇത് പകരൂലോ, അങ്ങനെയാണെ ഇബനൊക്കെ പോയില്ലേ എവിടെ എത്ര ദിവസം കാട്ടുന്ന ഹോസ്പിറ്റലില്, വണ്ടി എന്താ കട്ടി, വണ്ടി കൊറേ അതൊക്കെ പിന്നെ അതിന്റെ ആൾക്കാര് കൊറിയറൊക്കെ വിട്ട് നേരെ ഇവിടെത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു, വണ്ടി വെട്ടിക്കാണ്ടല്ല ഇങ്ങോട്ട് പോന്നേ, ഡൽഹി ഞാൻ മണാലിയിൽ നിന്നാണ് പുടുത്തം പൊട്ട്, മണാലിന്ന് പുടുത്തം പൊട്ടും, ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് തുടങ്ങിയ ഫുഡിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ക്ലൈമറ്റ് ഫുഡും അല്ല, ഫുഡ് നമ്മൾ ഉണ്ടാക്കല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ, അതൊന്നുമല്ല സംഗതി വെച്ചത് പറഞ്ഞാല് ഞാന് ആ താജ്മഹലിന്റെ അവിടെ കുളിച്ചിരുന്നു, പക്ഷെ ആ വള്ളം തന്നെ ഒരു കറുത്ത ഹോട്ടലാണ് ഒരു കറുത്ത കളറ് വള്ളം മാതിരി വെച്ച് ഫീൽ ചെയ്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലും, അവിടെ എപ്പോഴും വണ്ടിക്കാരൻ എലിപ്പനാണ് വന്നാലും എന്താ ഒരു ലക്ഷറി ഫീൽ കിട്ടിയില്ലേ കുഞ്ഞാന, അപ്പൊ ഒന്ന് ചെയ്യാളേനെ ഇനി ലണ്ടന് നേപ്പാൾക്ക് പോരാന് അളിയ മിന്നിച്ചതാതോ കഴിച്ചിലേക്കല്ലേ ഇവിടെ എത്തി മരണ മരണ സ്വീകരണം കൊടുക്കണോ, എന്താ കാട്ടണ്ടെന്ന് അറിയില്ലേ, മനസ്സിലായപ്പോ ഒറ്റക്കല്ലോ ഞാൻ ഫുള്ള് കളിച്ചത് ഫേസ്ബുക്കാണ്, ഫേസ്ബുക്കിൽ അത് പണ്ട് മുതലേ ഞാൻ ഫേസ്ബുക്കിലാണ് ഞാൻ കളിച്ചത്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അല്ലാതെ യൂട്യൂബില് ഞാൻ വീഡിയോ എടുത്തു, മണാലിയിലെത്തിക്കണല്ലേ, ആ മണാലി എത്തി, മണാലി വീഡിയോ ലാസ്റ്റ് ലാസ്റ്റ് വ്ലോഗ് മഞ്ഞത്തല്ലേ മൂറി ചീർത്തുകൊണ്ട് ചുവപ്പ് കളറ് അതൊക്കെ ഡേഞ്ചർ സ്റ്റേജ് നിർത്ത വീഡിയോ ആണ് അവസാനം, അവിടെ ഹോസ്പിറ്റലിൽ ഒന്നും കാണിച്ചില്ല, ഹോസ്പിറ്റലിൽ എത്ര പെട്ട നാട്ടുകൂടാണ്, പിന്നെ നമ്മള് പറ്റ അവശനായിരുന്നു, പക്ഷെ ഫ്ലൈറ്റിൽ കയറ്റൂല, ഈ അവശനായി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് മറക്കൂല, അങ്ങനെ അവിടുത്തെ മണി ഇറങ്ങി കുടിച്ചുകൊണ്ട് ഒറ്റ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് നമ്മള് നോർമൽ ഫ്ലൈറ്റ് നല്ല സ്റ്റഡിയിലാണ് പോയി ഇരുന്ന് അന്നോട് കോയമ്പത്തൂർ എത്തിയപ്പോ നാല് ഡീപാണ് നീര് നീരിട്ട് വന്നിട്ടേ പഞ്ചായത്തില്ല, ഒരു ദിവസം നോക്കി കഴിഞ്ഞ ഡോക്ടർമാർ പറഞ്ഞത് കഴിഞ്ഞു, ഒരിത്തിരിയുള്ളു കിഡ്നിമക്ക് കുടിച്ച കിഡ്നിമക്ക് കുടിച്ചില്ല, ലിവർമക്ക് ചെറുങ്ങനെ എലിപ്പനി ഭയങ്കര ഡേഞ്ചർ സാധനമാണ്, നല്ല കാവല് നമ്മക്ക് നമ്മളെ നാടിനോട് ഒക്കില്ല, നമ്മളിപ്പോ ഇപ്പൊ ഞാനും കുട്ടികളും ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ എന്തേലും ഉണ്ടായോ, ഒരു കുഴപ്പമൊരു മാറ്റം നോക്കോ ശർദ്ദി വരെ ഉണ്ടായിട്ടില്ല, എത്ര ആളാ എട്ട് ആളാണ് വണ്ടി പോയത് കാറില്, എന്റെ മൊത്തം പോയില്ലേ, പക്ഷെ ആ ഒരു ടൂറ് ഞങ്ങളെ ജീവിതത്തില് അതിന് നോഫലിനോട് വെച്ചു കൂടിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൂറ് പോയത് ഏത് എൻജോയ് ആ ഒരു ടൂറ്, അത് അന്നും ഇന്നും ഞാൻ അത് അപ്പൊ നിങ്ങള് കൊറേ കാലത്തെ കുഞ്ഞാമ്പാണ്ടിക്കാരന്റെ വീട് കാണണം വീട് കാണണം എന്ന് പറഞ്ഞ ഒരു പൂജ്യ, ഞങ്ങളൊരു നാല് മൂന്നാല് ദിവസം മുന്നേ ക്രാഫ്റ്റിന് മുന്നിൽ കൂടെ പോയത് എറണാകുളത്ത് നിന്ന് മടങ്ങിയപ്പോ, അന്ന് ഞങ്ങൾ പിന്നെ അവിടെ പിന്നെ എഴുതി കുട്ടികളൊക്കെ അവിടെ ഒറ്റക്കല്ലേ, രണ്ടാളെ അവിടെ നിർത്തിപ്പോയതാണ് തലേന്ന് പോയതാണ്, പിന്നെ ആ ഭയങ്കര മോശാവസ്ഥയല്ലേ, അഞ്ചാ എത്ര ദിവസം കടന്നു, ആറ് ദിവസം, ഭയങ്കര നല്ലൊരു ജീവിതത്തില് ഒരു ഭയങ്കര സിറ്റുവേഷൻ കൂടെ കടന്നു പോയില്ലേ, ഈ അസുഖം ഈ എലിപ്പനി ആർക്കും വരേണ്ടേന്ന് പറയാം, അപ്പൊ ഞാൻ പറയാം ഓരോ അസുഖത്തിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, കുഞ്ഞാനിത് വന്നതോടെ കുഞ്ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി, ഡെങ്കി വന്നാ പറയണെങ്കിൽ ഞാൻ ഭയങ്കര ക്ഷീണീകാരം വേദനീകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനും കാല് നിലത്തൊക്കെ കുലിനി കാല് നീര് നീരൊക്കെ വന്നിട്ടുണ്ടല്ലേ, കാല് തൊടന്റെ വണ്ണം കാല് വയറൊക്കെ അത്ര
നീരേറിയിട്ടാണ് നീരും അങ്ങോട്ട് ചുരുങ്ങി തൊലി ഇങ്ങോട്ട് ചുരുങ്ങി ഒരു വയസ്സക്കോല ക്ലിയർ ആയിക്കണില്ലേ മൊത്തത്തില് നോക്കാം തേക്കണ ഒന്ന് വെളിച്ചം വെച്ചേക്കണ ഇപ്പൊ കുറച്ച് പൗഡറും ശരിയാക്കി യാത്ര ആയതുകൊണ്ട് ആ യാത്ര ഒഴിവാക്കിയില്ലേ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഓല ലക്ഷ്യം കഴിഞ്ഞിരിക്കണം നേപ്പാളായിരുന്നു ആ നേപ്പാൾ എത്തിയിരുന്നു പിന്നെ കാശ്മീർ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നതാണ് അത് മുടങ്ങി അല്ലേ രാജ്യം കാണാനോ ആ കേരള ടു നേപ്പാളേ പണ്ട് നമ്മളെ സവാസിന്ന് പോയില്ലേ ആ അതേമാതിരി കാറിലാണ് പക്ഷെ ഫ്രൂട്ടെന്നോ പക്ഷെ ഇന്നോട് പറഞ്ഞ അവിടെ ഒരു ഇവിടുന്ന് വന്ന കുടിച്ച വെള്ളം കുളിച്ച വെള്ളം എരിപ്പനില്ലേ ഗൈസ് അപ്പൊ നല്ല പഴംപൊരി സോറി അതാണ് പഴംപൊരി നല്ല സമൂസ ചായ കട്ലറ്റ് ഇതൊക്കെ പോയി ചെറുക്കാൻ വേണ്ടി പോയി കൊണ്ടല്ലോ ഞങ്ങളൊന്നും വേണ്ട പറഞ്ഞാലേ ഞങ്ങളൊന്നും വേണ്ട പറഞ്ഞാലേ അതിന്റെ ആവശ്യമില്ല ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ ചേച്ചിയ ഞങ്ങക്ക് അറിയാം ഞങ്ങള് രോഗിനെ കാണാൻ വന്നാണ് രോഗി ഫുള്ള് കുണ്ടായിസാണ് കഴിഞ്ഞു രോഗി ഫുള്ള് കുണ്ടായി തിന്നോ മതിയില്ലേ എന്നാ ഞമ്മ നടക്ക് ആകോ എനിക്ക് മതിയാവും മടിയോ എന്തിന് ആ ഓന് മടിയാണ് നമ്മുടെ കുഞ്ഞമ്മണി കണ്ടാ ഞങ്ങൾക്ക് അറിയാലോ അപ്പൊ പിന്നെ പെണ്ണ് കിട്ടിയിട്ടില്ല കൊറേ കാലമായി തെരയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങള് എത്ര ടോട്ടലി കണ്ട ആശിയെ 18 കണ്ടിട്ടില്ല അപ്പൊ ഉണ്ടാവും അശാല കണ്ടെന്നെ ഓളെ തന്നെ അങ്ങനത്തെ തോന്നിയ സിനിമ നമുക്കില്ല എന്ത് എന്തൊരു നോക്കൂ ആ നിർത്ത നിപ്പും ഭാവോ അതെ ബിരിയാണി തന്നെ നല്ല ചെറുക്കല്ലേ എന്തായാലും പെട്ടെന്ന് തന്നെ യുവാവിനൊരു പെണ്ണ് കിട്ടി ജീവിതം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു ചേച്ചി ഞങ്ങക്ക് വേണമെന്നില്ല അബ്രോ ഓരോന്ന് അബ്രു 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 അത് ജിബ്ര ജിബ്ര അത് ഇബ്ര ബ്രോ ഫാമിലി ആണ് ഞങ്ങള് ബ്രോ ഫാമിലി ഇങ്ങളിക്കി അതല്ലേ ഞാൻ എനിക്കൊരു അര ക്ലാസ് ചായ അത് ഞാൻ പിന്നെ ഇങ്ങനത്തെ എണ്ണക്കടി ഒന്നും കഴിക്കില്ല അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചു നോക്ക എന്ത് ഞാനല്ലേ ഞാനൊക്കെടാ ജിമ്മനോടാ എന്തടാ എന്തായി പറഞ്ഞേ അങ്ങനെ കഴിച്ച് നമ്മളെ ഇവിടെ തറവാടില് നമ്മളെ ആശിന്റെ അടുത്ത് നമ്മൾ ആശി ഇതാക്കുന്ന കൂടെ വെള്ളമൊക്കെ കലക്കി വെച്ചിരിക്കുന്നു എന്തൊരു ജ്യൂസാ അത് എന്തൊരു ജ്യൂസാ അത് ആയമോസത്തോ ഏഹ്
എന്താടാ എന്ത് ഡിസംബർ 8-ാം തീയതി അതിന്റെ ഡെലിവറി പൂച്ചക്ക് വയറ്റിലുണ്ടായിരുന്നു ഓൻ എന്തിനാ ടെൻഷൻ എന്നാണ് അല്ല ഉമ്മ എന്താ നിങ്ങൾ ഇപ്പാനെ ചവിട്ടി പുറത്താക്കിയോ ഒഴിവാക്കി ഗുണ്ടയായിരുന്നു അച്ചുവാണെന്നുള്ളു അല്ലെ ഏ അല്ല അപസ്മാരത്തിന് അസുഖമുണ്ടപ്പോ ഉണക്കാൻ വെച്ചേനില്ലേ ഇപ്പറത്തോണ്ട് ചൂടായിക്കൊണ്ട് ഞങ്ങൾ പോയാലെന്നാ ചെറിയ തിരക്കുണ്ട് ഒരു ദിവസം തിരിഞ്ഞു വരും കേട്ടോ ഇപ്പ നിങ്ങളൊരു നിങ്ങളൊരു അങ്ങോട്ട് വരും നിങ്ങൾ തിരിഞ്ഞ് ഇഷാല്ലോ നമുക്ക് അവിടെ ആടിനെ ചൂടാശി ആടിനെ ആടിനെ ചൂടാ ഇല്ല കാര്യത്തില് ആടിന് ചൂടും അല്ല അല്ല ഞാൻ പറയാം എത്ര എണ്ണം പോയി തെരഞ്ഞു ചോദിച്ചു എന്നോട് അത്രേ ചോദിച്ചിട്ടുള്ളൂ 18 എണ്ണം ഓനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും സമയമാകുമ്പോൾ കൊണ്ടുവരും മുന്നോട്ട് പറഞ്ഞേ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ അവൻ കൊണ്ടുവരും കേട്ടോ അറിയിക്കണ്ടെന്നാണോ പറഞ്ഞിരിക്കണ അതുകൊണ്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞിരിക്കണ ആവാ അത് ഉദ്യോഗാർത്ഥിയാണ് പോരെ അവിടുത്തെ വെട്ടത്തിൽ ചെറിയത്തേക്ക് എടുത്തും വെച്ചോണ്ട് ഇപ്പൊ മരക്കള് മരക്കള് അമ്മമാരെക്കാണ് മരക്കള് അമ്മമാരെ വെട്ടണ വീഡിയോ ഉണ്ടല്ലോ വാട്സപ്പില് അത് വെട്ട ലാസ്റ്റ് വെട്ടുണ്ട് ഉമ്മ ഉമ്മ കേട്ടോ ചില അമ്മായിമാരെ കോടാലി കൊണ്ട് തന്നെ വെട്ടണം കണ്ടപ്പുള്ളി അവിടെ അവിടെ അങ്ങനത്തെ അമ്മായിമാരൊന്നും ഇപ്പൊ ഇല്ല പെണ്ണേ വാടിക്കോയങ്ങി അങ്ങ് എത്തിക്കണല്ലോ അമ്മ ജെസ്സിനോട് യാത്ര പറയ് തറവാട്ടിൽ പേര് അച്ചിമ്പുളി അല്ലേ അവിടെ പേരുണ്ട് വേറെ ഉണ്ടാവില്ലല്ലേ ഇവിടെ ഫുൾ ടൈം അച്ചിമ്പുളി ഞങ്ങള് പെരന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങള് വേറെ പോയത് ആ ഇത്ര ചെറിയല്ലാന്നുള്ളു ഒരു ബിരിയാണിന്റെ സ്മെല്ല് പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മള് കുറച്ച് ഞങ്ങൾ പോട്ടോ ഞങ്ങള് വരണ്ട ദിവസം നിങ്ങൾ എന്താ അങ്ങോട്ട് വരിക നമുക്ക് ആടിനെ ചൂടാ ഉണ്ടോ അടുപ്പ് നമുക്ക് ഉണ്ടാക്കാം ഹോളോ ബുക്സ് വെച്ചാണ്ട് ആ എന്നെ ഇപ്പൊ എന്താ പറയാറേ എന്താ എന്താ ഞങ്ങള് പറഞ്ഞേ ആടും തന്തൂർ റൊട്ടി ആ തന്തൂർ റൊട്ടി ഉണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ് ആടോ ആടും തന്തൂർ റൊട്ടി ഇഷ്ടേ ഞങ്ങൾ എന്നാ പോകുമ്പോ തന്നെ കേട്ടോ ചെറിയ കുട്ടി പറ്റൂലേ ഇപ്പൊ അതിനേത് കടിച്ചാൽ കഴിയൂലേ വലുതല്ലോ ചുടാന് ബെസ്റ്റ് ചെറുതാ ചൂടല്ലേ പുഴുങ്ങ
ഇപ്പം പുരോഗം മാത്രം വേറൊന്നും വേണ്ട. അറബിയാണ് ഉമ്മുണ്ടാവില്ല കഴിച്ചിലായത്. ഒരാള് പറഞ്ഞു കഴിച്ചിലായില്ലാം കൂടി നമ്മക്ക് കിട്ടൂലേ. ഇപ്പൊ തന്തൂർ റൊട്ടി പുഴുങ്ങി ആടുകയാണെങ്കിൽ ഒരു പെരുന്നാൾ ജിബ്രാനെ നമുക്ക് ആ മെറ്റല് ഉദ്ദേശത്താണ് പുറത്ത് കയറിയത്. കുഞ്ഞാൻ നാളത്തെ തമ്പിലേന എന്താറോ തമ്പിനേല് എന്താണ് കുഞ്ഞാന്റെ കൂടെ കഴിഞ്ഞു ഗൈസ്. ഒന്നാമതെന്താ ഞമ്മളെ തളർച്ച കാത്തക്കുണ്ട് സന്തോഷാട്ടോ. ഞമ്മള് പിന്നെ ഞമ്മള് തളരിയാന്ന് പറയണ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊന്ന് പറ്റ തളർന്നെങ്കിൽ പുടുത്തം പുട്ടെങ്കിൽ പുത്തുവാള പുടിച്ചെങ്കിൽ അത് പറഞ്ഞപ്പോ ഇപ്പൊ അൻഷിഫ് എന്താവണമെന്നുള്ളത് പടച്ചോനാ തീരുമാനിച്ച, ഞാൻ എന്താവണമെന്നുള്ളത് പടച്ചോനാ തീരുമാനിച്ച. ചിലപ്പോ എന്ന് വെച്ചാൽ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലപ്പോ പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അതുപോലെ അൻഷിഫിന്റെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരും ഇതാണ്. ഞാൻ സന്തോഷമായി ഗൈസ് ഞങ്ങൾ വന്നപ്പോൾ. അതല്ല എങ്ങനെ ഇനി കുഞ്ഞാൻ കടന്നു ഞങ്ങൾ വരുവാണ്. ഞാനാർക്കണേ ആ സൗണ്ടില് സൗണ്ട് വന്നില്ലേ. അന്ന കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായാലേ. അന്ന ആശുപത്രിക്ക് കൊണ്ടായ മതി. ഇന്ന രണ്ടു ദിവസം മുന്നേ തന്നെ പോരെ. അടുത്ത നമ്മൾ ആടിനെ ചുട്ട് കണ്ടുട്ടോ. ഏ എല്ലാരും മൊഫലിനെ കുളിച്ചോ. ഇൻഷാല്ലാ ഞാൻ പോട്ടെട്ടോ കാണാം. അല്ലെങ്കിൽ പോരുന്നില്ലേ. എലിപ്പനി മാറിയിട്ട് എലിപ്പനി മാറിയിട്ട് വന്നാൽ മാറിയിട്ട് ഓ പറഞ്ഞോടെ ഉമ്മ. പിന്നെ ഞാൻ പറഞ്ഞു ആസ്പത്രി തമ്മില് പോണെന്ന് പറഞ്ഞു ഇന്നലെ ഇഞ്ഞോട്. അപ്പൊ ആസ്പത്രിയിലാണ് കുഞ്ഞാനെ പോയി പോരുന്നറിയ. അതിൽ ഇന്നിങ്ങനെ എന്തായപ്പോ പറഞ്ഞു ഇബ്രു സ്കൂളിട്ട് വരണം പോണെങ്കി എന്നൊക്കെ പറഞ്ഞു ഇഞ്ചത്താക്കാന്നുള്ള പരിപാടി ഇല്ലെങ്കിൽ കുട്ടികളെ ഇഞ്ചത്താക്ക. അപ്പൊ ഞാൻ ചോദിച്ചു ആസ്പത്രിയിൽ തന്നെ അല്ലേ അല്ല ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കണ്ട് പരിഹരിക്കണമെന്ന് ഞാനും പോയിട്ടുണ്ട്. ആസ്പത്രിയിൽ നിന്ന് അപ്പൊക്ക് അന്നൊക്കെ എലിപ്പനി പകരുന്ന അറിഞ്ഞോട്. ഞാൻ പറഞ്ഞു എലിപ്പനി ഇങ്ങക്ക് പകർന്ന അച്ഛൻ പകരുന്നില്ലത് ഉറപ്പാണ്. മാപ്പിളി പെണ്ണുങ്ങളും പോരും പെങ്ങ് ഉമ്മാനും കൊണ്ടുപോയി. അതൊന്നേ അങ്ങനെ ഇങ്ങക്ക് മാത്രം എലിപ്പനി വരണ്ട. എനിക്കും മണ എലിപ്പനി അറിയാണ്ട് പോകുന്നതാണ്. എലിപ്പനി വെള്ളത്തിലൂടെ അതുപോലെ എന്തിലൂടെയാണ് വെള്ളം വായുവിലൂടെ പകരൂല. കാരണം ഇത് ബാക്ടീരിയ അല്ലേ ഇതിന്. ഇത് അതിനങ്ങനെ പകരുന്ന രോഗമല്ല. ഞാൻ ഉമ്മൊക്കെ പാടെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടാളെങ്ങനെ അങ്ങനെയല്ല. കുട്ടികളെ നോക്കാൻ ആളുണ്ടാവില്ല അടേ. കുട്ടികളെ നോക്കാൻ ഉമ്മാനെ ഏൽപ്പിച്ചു പോന്നേ ഞങ്ങളെ. അതുകൊണ്ടൊന്നല്ല ഉമ്മേ ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റിന്റെ വക്കത്ത് എത്തിയിട്ട് നീച്ചാൻ കടക്കാതെ കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പെരീക്ക് പോകുന്നുണ്ടാകണെങ്കിൽ അവരെ അറിഞ്ഞാണ്ട് പകൽ പോകുന്നത്. ആ ഡോക്ടറോട് ഇനി പോരുടാ എടി വണ്ടിന് ചാവിണ്ടോ കാടെ. കയറിക്കണി കയറിക്കണി കയറിക്കണി. പോട്ടെ 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 പോട്ടെ. ഏഹ് ആക്കണ കാറാക്കണ കയറി വേഗം കയറി. ആശിയ അപ്പൊ ഞങ്ങൾ പോയിട്ടോ കാണാന്നാ. ഓക്കേടാ മുത്തെ ഒരുപാട് സന്തോഷം. ഓക്കേടാ താങ്ക് യു ഐ ലവ് യു. പോട്ടെ എന്നാ പോലെ അമ്മ റെഡി അല്ലേ. ഓക്കെ.